ഭഗവാൻ പറയുന്നു, തത്വവിത്ത് മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണാഗുണേഷു വർത്തന്തേ ഇതി മത്വാ ന സജ്ജതേ. അല്ലയോ അർജുന, ജ്ഞാനികള് തത്വവിത്തുകള് ജ്ഞാനികള് എങ്ങനെയാണ് അവർ കർമ്മം ചെയ്യുമ്പം ഏത് മനോഭാവത്തോടു കൂടിയിട്ടാണ് അവർ കർമ്മം ചെയ്യുന്നത്? ഗുണാഗുണേഷു വർത്തന്തേ ഇതി മത്വാ. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും അതിൽ വ്യാപരിക്കണു എന്ന് മനസ്സിലാക്കിയിട്ട് ഗുണങ്ങൾ ഗുണങ്ങളിൽ വർത്തിക്കണു. എന്നിട്ടോ ന സജ്ജതേ, അവർ സംഘമുള്ളവരായിട്ട് തീരണില്ല എന്ന് പറയും. അപ്പം എന്താ ഭഗവാൻ പറയുന്നതിൻ്റെ താത്പര്യം? ഇതിനെങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കുക എന്ന് പറയാം. ഉപനിഷത്തിൽ പറയും, മനോമേ വാചി പ്രതിഷ്ഠിതം, വാങ്മേ മനസ്സി പ്രതിഷ്ഠിതം. മനോമേ വാചി പ്രതിഷ്ഠിതം, മനസ്സിൽ വാക്കുണ്ടായിരിക്കുക, വാക്കിൽ മനസ്സുണ്ടായിരിക്കുക. വാക്കിനൊരു ഇന്ദ്രിയായിട്ടാണ് ഉപനിഷത്ത് കണ്ടിട്ടുള്ളത്, വാഗീന്ദ്രിയം. അപ്പം വാക്കുകളുടെ മേൽ പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടായിരിക്കുക. ഇപ്പം നമുക്കത് ഉണ്ടോ എന്ന് ആലോചിക്കുകയും ചെയ്യാം. വാക്കുകളിൽ നമുക്ക് ശ്രദ്ധയുണ്ടോ? കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിൽ കല്യാണം ക്ഷണിക്കാൻ നമ്മുടെ അടുത്ത് വന്നു. അവർ വന്ന് പറഞ്ഞു, നിങ്ങളെല്ലാവരും വരണം. കുട്ടികളോടൊക്കെ പറഞ്ഞു, മക്കളെ വരണം കേട്ടോ, നേരത്തെ തന്നെ വരണം. അപ്പൊ ആ എല്ലാവരും തലയാട്ടി. എന്നാ കല്യാണം? അടുത്ത മാസം 10-ാം തീയതി. ഓ, അടുത്ത മാസം 10-ാം തീയതി. അപ്പൊ കുട്ടി, ചെറിയ മോള് അമ്മയുടെ സാരി പിടിച്ച് വലിച്ചിട്ട് ചോദിക്കുക, അമ്മ നമ്മൾ ഊട്ടി പോണത് അന്നല്ലേ എന്ന്. ഉണ്ടായിരിക്കട്ടെ. എന്നിട്ടോ, ഞങ്ങൾ വരാം, എല്ലാവരും വരും. അപ്പം ഞങ്ങൾ എല്ലാവരും അടുത്ത മാസം 10-ാം തീയതി നിങ്ങളുടെ കല്യാണത്തിന് വരും എന്ന് പറയുമ്പം ആ വാക്കിൽ മനസ്സുണ്ടോ? അല്ലെങ്കിൽ വാക്കിൽ നമ്മൾ, ആ വാക്കുകളുടെ മേലിൽ നമുക്ക് എത്ര ആധിപത്യമുണ്ട്, നമ്മുടെ ശ്രദ്ധ എത്രയുണ്ട്? കുട്ടികൾക്ക് കൺഫ്യൂഷൻ, കാരണം നമ്മളൊരു വാക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു ഭയം, അയ്യോ നമ്മൾ അമ്മയ്ക്ക് മറന്നുപോയോ, അമ്മയെ ഓർമ്മിപ്പിക്കുക. അപ്പൊ കുട്ടികൾ ചോദിച്ചു, അവർ പോയി കഴിഞ്ഞപ്പം, നമ്മൾ ഊട്ടി പോകുന്നില്ലേ, ആ പിന്നെ എന്താ പോകുന്നുണ്ട്, അപ്പൊ എങ്ങനെയാ കല്യാണത്തിന് പോവാ, കല്യാണത്തിന് ആര് പോകുന്നു? അപ്പൊ അമ്മ പറഞ്ഞല്ലോ ആ ആന്റിയോട് എല്ലാവരും വരാന്ന്. അത് മോളെ അങ്ങനെയാ പറയേണ്ടത്, ഒരാള് കല്യാണത്തിന് എല്ലാവരും വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ആ വരും എന്ന്. ഇതാണ് മര്യാദ. നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൾച്ചർ, മര്യാദ എന്താണെന്ന്. ഇതാണ് മര്യാദ അല്ലേ? സംഭവിക്കാറുണ്ടോ ഇല്ലയോ? ഭഗവാൻ പറയണു പാടില്ല, വാക്കുകളുടെ മേലിൽ, ചിന്തകൾക്ക് മേലിൽ, ഇന്ദ്രിയങ്ങൾക്ക് മേലിലൊക്കെ അതീശത്വം നമുക്കായിരിക്കണം എന്ന് പറയാം. അതുകൊണ്ട് ജ്ഞാനി അങ്ങനെയാണ്, ഒരു വാക്ക് അവരോട് തുറന്നു പറയാം നമുക്ക്, അയ്യോ കുറെ കാലമായിട്ട് കുട്ടികൾ ഇങ്ങനെ പറയണു, ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോകണം, പുറത്തൊക്കെ ഒന്ന് പോകണം, ഈ വെക്കേഷൻ വരികയാണ്, ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു, അവിടെ ഹോട്ടലൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി, ഇങ്ങനെ ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് പേരുണ്ട്, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോണത്, എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയി വന്നിട്ട് ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ കല്യാണത്തിന് വരുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടായാലും ഞങ്ങൾ എന്തായാലും ഒരു ദിവസം വരാം എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. നിങ്ങളാണെങ്കിൽ എന്താ ആഗ്രഹിക്കുക? ഇതല്ലേ ആഗ്രഹിക്കുന്നത് ഇല്ലേ? നമ്മളോടൊരാൾ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ? അപ്പൊ ഇവിടെ ഈ ജ്ഞാനിയുടെ ലക്ഷണം പറയുമ്പം, ഈ ജ്ഞാനി എന്ന് പറഞ്ഞാൽ താടിയൊക്കെ നീട്ടി എവിടെയെങ്കിലും ഒരു ഗുഹയിൽ ഇരിക്കുന്ന ഒരാൾ എന്നല്ല, അദ്ദേഹം അങ്ങേയറ്റം പ്രായോഗികം ആണ്.
നൂറിൽ 100% അയാൾ പ്രാക്ടിക്കലാണെന്ന് പറയും. അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യവും ഭഗവാൻ പറയുന്നില്ല. ഇതൊക്കെയാണ് അപ്രായോഗികം. ഏത്? നമ്മൾ ഇങ്ങനെ പറയുന്നത്, ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഫൈനായിട്ടാ? പിന്നെ കഷ്ടപ്പാടുകളൊക്കെ പറയാൻ തുടങ്ങും. അപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞ ഫൈനോ? ഫൈൻ അടപ്പിക്കണം എന്ന് പറയാം. അങ്ങനെ പറയുന്നു, വാക്കുകളുടെ മേലിൽ ശ്രദ്ധയുള്ളവരായിട്ടിരിക്കുക. ഭഗവാൻ ബുദ്ധൻ പറയുന്നതാ ഇപ്പോഴും, വാക്കുകളുടെ മേലിൽ എന്തുണ്ടായിരിക്കണം? ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് ഉപനിഷത്ത് പറയുന്നതാ. വാങ്മേ മനസ്സി പ്രതിഷ്ഠിതം, മനോമേ വാചി പ്രതിഷ്ഠിതം. വാക്കില് മനസ്സും മനസ്സില് വാക്കും. അറിയാതെ പറഞ്ഞുപോയി എന്ന് പറയാൻ നമുക്ക് ഒന്നും ഉണ്ടാവരുത്. അതുപോലെ ചിന്തകളിലും നമ്മുടെ പ്രാബല്യം, ചിന്തകളിൽ പൂർണ്ണമായിട്ട് നമ്മുടെ അവബോധം ചിന്തകളിൽ ഉണ്ടായിരിക്കണം എന്നാ. പിന്നെ ഇന്ദ്രിയങ്ങളെ കൊണ്ടിവിടെ പറയുന്നു. എന്താ ഇതൊക്കെ ഇന്ദ്രിയങ്ങളായിട്ട് പരിഗണിക്കുക എന്ന് പറയാം. ഒരു ദ്രോഹവും ചെയ്യാൻ സ്വശരീരത്തെ അനുവദിക്കാതിരിക്കുക. ഒരു ദ്രോഹവും ചെയ്യാൻ നമ്മൾ നമ്മളോട് ചെയ്യാതിരിക്കുക, ഒപ്പം മറ്റുള്ളതിനോടും ചെയ്യാതിരിക്കുക. എന്തൊക്കെയാണോ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണം എന്ന് ആഗ്രഹിക്കുന്നത്, അത് തന്നെ നമ്മൾ മറ്റുള്ളവർക്കും ചെയ്യുക. ഇത്രയായി കഴിഞ്ഞാൽ ഗുണാഗുണേഷു വർത്തന്തേ എന്ന് പറയുക. ഇത് വിഷമം പിടിച്ചൊരു ഏർപ്പാടാണെന്ന് വിചാരിക്കണ്ട, ഭഗവാൻ ലളിതമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് ഏത് മനോഭാവത്തോടുകൂടി വർത്തിക്കണം ഭഗവാൻ പറയുന്നു 29-ാമത്തെ ശ്ലോകത്തിൽ. പ്രകൃതേഹ ഗുണസമ്മൂഢാഹ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിൻ ന വിചാലയേത്. പ്രകൃതേഹ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ, ഗുണസമ്മൂഢ ഗുണങ്ങളെ അറിയാത്ത മൂഢന്മാർ, പ്രകൃതി നിയമങ്ങൾ അറിയാത്തവർ. ഭഗവാൻ പറഞ്ഞു എന്താണ്? ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹ. ആരാണോ ഈ പ്രവൃത്തി ചക്രത്തെ, ഈ പ്രപഞ്ചം എന്ന ഈ ചക്രത്തെ അറിയാത്തത്, അവൻ്റെയൊക്കെ കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുവല്ലോ. അപ്പൊ ഇവിടെ വീണ്ടും പറയുന്നു, ഗുണസമ്മൂഢ ഗുണങ്ങൾ അറിഞ്ഞുകൂടാത്ത അവര് ഗുണകർമ്മസു ഗുണകർമ്മങ്ങളിൽ സജ്ജന്തേ അതിൽ ബന്ധിതരാകുന്നു, ബദ്ധരാകുന്നു. അവർക്കതിൽ അങ്ങേയറ്റം അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നു. എന്നിട്ടോ അകൃത്സ്നവിധ ഈ പൂർണതയെ അറിയാത്ത താൻ മന്ദാൻ ആ മന്ദന്മാരെ മൂഢന്മാരെ കൃഷ്ണവിത് പരിപൂർണജ്ഞാനി കാര്യങ്ങൾ അറിയുന്നവൻ ന വിചാലയെ ചലിപ്പിക്കരുത് ഇളക്കരുത്. നേരത്തെ പറഞ്ഞുവല്ലോ ഭഗവാൻ, ന ബുദ്ധിഭേദം ജനയെ ആളുകളിലൊരു ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. ഇതിനെ ഒന്നുകൂടെ ഭഗവാൻ ഇവിടെ ആവർത്തിച്ച് പറയുക. കാരണം എങ്ങനെ വേണം ശ്രദ്ധാപൂർവം അവരിലൊരാളായി അവരുടെ കൂടെ നിന്ന് അവരോട് അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി സ്നേഹപൂർവം അവരെ കൊണ്ടുപോവുക എന്നോട്, അല്ലാതെ അവരിലൊരു ഇളക്കം ഉണ്ടാക്കരുത്, അവരുടെ വ്യക്തിത്വത്തിൽ പാടുകൾ വീഴ്ത്താൻ പാടില്ല എന്ന് പറയുക. കുട്ടികളിലാണ് നമ്മളിത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയാം. കാരണം നമ്മൾ നമ്മുടെ കുട്ടിക്കാലം ആലോചിക്കാറുണ്ട്, പല സംഭവങ്ങളും നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഓരോ കുട്ടിയായിട്ടിരിക്കുമ്പോൾ നിങ്ങളും ആലോചിക്കണം, നമുക്കത് സന്തോഷത്തെ തന്നിട്ടുണ്ടോ എന്ന്. ഇപ്പൊ ഒരു സ്കൂളിൽ
രക്ഷിതാവിനെ വിളിക്കുന്നു എന്നിരിക്കട്ടെ, സ്കൂളിൽ എന്തെങ്കിലും ആവശ്യത്തിന് അമ്മ വരുന്നു അല്ലെങ്കിൽ അച്ഛൻ വരുന്നു. കുട്ടി എൽ കെ ജിയിലോ യു കെ ജിയിലോ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിന് താഴെയായിരിക്കാം, രണ്ടിലോ മൂന്നിലോ പഠിക്കുന്ന കുട്ടിയായിരിക്കും. നമ്മൾ കുട്ടിയെ ഈ സ്കൂളിൽ വരുന്നത് വന്നിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് അവൻ അല്ലെങ്കിൽ അവൾ നന്നായി നിരീക്ഷിക്കും. നമ്മൾ ഉടുത്ത സാരി നമ്മൾ നന്നായി ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ, കാരണം അല്ലെങ്കിൽ അത് അവന് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുമെന്ന് പറയാം. ഒരു ലോഹ ഒരു മീ മാക്സി ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ വന്നതെന്നുണ്ടെങ്കിലോ, ചിലപ്പോൾ അങ്ങനെയുണ്ട്. ഈ കുട്ടികളെ ബസ് ഇറക്കുന്ന ബസ് സ്റ്റോപ്പിൽ പോയി കാത്തു നിൽക്കും അമ്മമാർ, ആ തലയണയൊറയൊക്കെ ഇട്ടിട്ടാണ് ഒരു ചട്ടകൊക്കെ ആയിട്ട് അങ്ങനെ പോയി നിൽക്കും. വാസ്തവത്തിൽ ആ കുട്ടിയിൽ ഒരു മുറിവുണ്ടാക്കുകയാണ്, അവന് തന്നെ പറയാൻ നാണമാണ് ഇതെൻ്റെ അമ്മയാണ് എന്ന്. അതുകൊണ്ട് അതേസമയത്ത് നമ്മൾ ഒരു വളരെ ഇതായിട്ട് പോവുകയാണെങ്കിൽ കുട്ടിക്ക് വലിയ ഇതെൻ്റെ അമ്മയാണെന്ന് പറയും. ഇതൊക്കെ കുട്ടികളുടെ വ്യക്തിത്വത്തെ ഒലയ്ക്കുന്നതാണ്. നമ്മൾ വിചാരിക്കും കുട്ടിയല്ലേ അവനെന്തറിയാമെന്ന്. അതുപോലെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ആ കുട്ടികളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് വളരെ സ്നേഹപൂർവ്വമൊക്കെ ആണെങ്കിൽ അവന് വലിയ അവന് അല്ലെങ്കിൽ അവൾക്ക് വലിയ സന്തോഷമായിരിക്കും. നമ്മൾ വിചാരിക്കരുത് കുട്ടികൾക്ക് ചിന്തിക്കാനും ഇതിനൊന്നുള്ള ഇതില്ല എന്ന്. നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് പോവുക, നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരുന്നത് ഇതൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് മനനം ചെയ്യേണ്ടതാ, മുറിവേൽപ്പിക്കരുത് എന്നുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കുട്ടികളുടെ മനസ്സിനാണ് മുറിവേൽക്കുന്നത് എന്ന് പറയും. കുട്ടികളെ ആരും കയറിയാറില്ല. ഭക്ഷണം ഒരുമിച്ച് കഴിച്ചിട്ട് എഴുന്നേക്കാൻ നേരത്ത് കുട്ടികളോട് ചോദിക്കാറുണ്ടോ മോനെ എഴുന്നേക്കട്ടെ എന്ന്? അല്ലെങ്കിൽ കുട്ടികളെ ഇരുത്തുന്ന സമയം എപ്പോഴേ ഇരുത്തുക? അവരൊക്കെ അവസാനം, നമ്മളൊക്കെ ആദ്യം അല്ലേ? അതുപോലെ കുട്ടികളൊക്കെ കുട്ടികൾക്ക് ഈ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കും, ലഡു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിന്നിന്ന് പുറത്തേക്ക് ഇറക്കി കൊടുക്കുമ്പോൾ ഇത് കുട്ടികൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് അവർ വിളിക്കും വരൂ എന്ന് പറഞ്ഞിട്ട് ചാടി വന്നിട്ട് മേടിക്കുകയും ചെയ്യും. അപ്പോഴേക്കും ഈ അമ്മയുടെയൊക്കെ മുഖം പല്ല് കടിച്ചിട്ട് അവർ പോകുമ്പോൾ ഒന്ന് അങ്ങോട്ട് കൊടുക്കും, അവിടെ അവരുടെ മുമ്പിൽ നിന്ന് വേണമായിരുന്നു, ഇതാ എടുത്തോ എത്രയാ വേണ്ടത്. പിന്നെ ആ കുട്ടിക്ക് ലഡു ആസ്വദിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ നമുക്കുണ്ടായിട്ടുള്ള അനുഭവമാണ്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ആദ്യം തന്നുകൂടായിരുന്നു എന്ന്. പിന്നെ തരുന്ന ലഡുവിന് ഒരു സ്വാദും ഉണ്ടായിട്ടില്ല, ചിലപ്പം വാശിക്ക് നാലോ അഞ്ചോ എണ്ണം ഇട്ട് തരും ഇതാ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് മുമ്പ് സ്നേഹത്തോടുകൂടി ഒരു ഒരു കഷ്ണം മതി. അതൊക്കെയാണോ സ്വാമി സ്വാമി ആയത്? അതൊന്നും അല്ലേ, നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട, ചിലപ്പോ അങ്ങനെ അങ്ങോട്ട് ഗസ് ചെയ്ത് കളയും. ഓ അപ്പം പാവ സ്വാമിക്ക് ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതായിരിക്കും, കാരണം അവർക്കത് ഷെയർ ചെയ്യാൻ പറ്റില്ല, എങ്ങനെയാ പറയാന്നറിയില്ല, വിഷമങ്ങൾ ഉണ്ടാവും. ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, ലോകത്തിൽ ഒരു കുട്ടിയെങ്കിലും ദുഃഖം അനുഭവിക്കുന്നുവെങ്കിൽ ഞാൻ കണ്ടെത്തിയ കണ്ടെത്തലൊന്നും മഹത്തരങ്ങളല്ല എന്ന് പറയാ. ഒരു കുട്ടി ലോകത്തിൽ ദുഃഖം അനുഭവിക്കുന്നുവെങ്കിൽ നമ്മൾ ഒന്നും നേടിയിട്ടില്ല എന്ന് പറയുന്നു, ഒന്നും. ഗാന്ധിജി അത് തന്നെ പറയും, ഒരു ശിശുവിൻ്റെ മനസ്സ് വേദനിക്കുന്നുവെങ്കിൽ നമ്മളൊന്നും നേടിയിട്ടില്ല, അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ വെറുതെ അതുണ്ട് ഇത് കൊടുക്കും അത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഉണ്ടാക്കി വെക്കുക. അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഈ ശ്ലോകത്തെ നാം സ്വാംശീകരിക്കുമ്പം നമ്മുടേതാക്കുമ്പം നമ്മുടെ വീട്ടിൽ തുടങ്ങുമ്പം ആദ്യം നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ വീടും, അവിടെ നമ്മൾ വിഭജനം സൃഷ്ടിക്കാതെ മുറിവേൽപ്പിക്കാതെ കടന്നു പോകാൻ സാധിക്കണം എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞതിന് എന്താ, ജ്ഞാനികൾ അജ്ഞാനിയെ ഇളക്കരുത് എന്ന് പറയുമ്പം നമുക്ക് കുറേ അനുഭവങ്ങളൊക്കെ ഉള്ളതാണ്. ഈ പുതിയ അനുഭവങ്ങളിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ മുതലുള്ള എല്ലാം തുടങ്ങുന്നു. ഒന്നിലും നമ്മൾ ആരെയും ഇളക്കാൻ പാടില്ല. ഇളക്കുക എന്ന് പറഞ്ഞാൽ പാടുകൾ വീഴ്ത്തുക, അവരുടെ വ്യക്തിത്വത്തെ ആകെ ഒലക്കുക ചെയ്യരുത് എന്ന് പറയുന്നു. തുടർന്ന് എങ്ങനെ ഭഗവാൻ കർമ്മയോഗത്തെ വീണ്ടും സംഗ്രഹിക്കുകയാണ്. മയി സർവാണി കർമാണി മയി സർവാണി കർമാണി സർ
നിരാശീർനിർമ്മമോ ഭൂത്വാ യുദ്ധ്യസ്വ വിഗതജ്വരഃ. സർവാണി കർമാണി മയി സന്യസ്യ. ഭഗവാൻ പറയുന്നു, സർവാണി കർമാണി, എല്ലാ കർമ്മങ്ങളെയും മയി, എന്നിൽ, എന്നിൽ എന്ന് പറഞ്ഞ പരമാത്മാവിൽ, സന്യസ്യ, സന്യസിപ്പിച്ചിട്ട്, കർമ്മങ്ങളെ എന്നിൽ സന്യസിപ്പിക്കുക എന്ന് പറയുമ്പോഴും ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാം അധ്യായമൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രവിച്ചു. ഭഗവാന്റെ ലക്ഷണം ഭഗവാൻ പറഞ്ഞു, ഞാൻ ആരാണ് എന്ന്. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതന. ഇതാണ് എൻ്റെയും നിൻ്റെയും ഒക്കെ സ്വരൂപം. അതിൽ സന്യസിപ്പിക്കുക, അതിലേക്ക് സമർപ്പിക്കുക എന്നൊക്കെ പറയുമ്പം സാധാരണ ഗതിയിൽ നമ്മൾ കർമ്മങ്ങളെ ഭഗവത് അർപ്പണമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഭഗവാൻ തുടർന്ന് പറയാൻ പോകുന്നുണ്ട്, യത് കരോഷിയത് അശ്നാസിയത് ജുഹോഷിത ദാസിയത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷമതർപ്പണം എന്നുള്ള ശ്ലോകങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവത് അർപ്പണമായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. ഇത് കേട്ടിട്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പം എവിടുന്നെങ്കിലും ഒരു ഭഗവാനെ കെട്ടി വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കർമ്മങ്ങളെ നമ്മൾ വിഭജിച്ചിരിക്കുന്നു, ഭഗവാന്റേത് നമ്മുടേത്. ഈശ്വരന്റെ കാര്യങ്ങളൊന്നും ഞാൻ മുടക്കാറില്ല. എൻ്റെ കാര്യം എന്ത് മുടങ്ങിയാലും ഞാൻ ഈശ്വരന്റെ കാര്യത്തിന് ഒരു മുടക്കും, ഭഗവാന്റെ കാര്യത്തിന് ഒരു മുടക്കും ഞാൻ ഇതുവരെ വരുത്തിയിട്ടില്ല എന്നൊരാൾ പറയുമ്പോൾ എന്താണ് അവരർത്ഥമാക്കുന്നത്? കാലാകാലങ്ങളായിട്ട് കുടുംബം വകയുള്ള ക്ഷേത്രത്തിലേക്ക് ഞാൻ ഇതുവരെ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. പറയെടുപ്പും അല്ലെങ്കിൽ സംഭാവന പിരിവും ആനയ്ക്ക് ചോറ് കൊടുക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഇതുവരെ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഈശ്വര കാര്യങ്ങളിൽ ഞാൻ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പം ഒന്നതാണ്. രണ്ട്, പിതൃബലി ഇത്യാദി കർമ്മങ്ങൾ, ഓണം വരുമ്പം വിഷു വരുമ്പം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ, വൈകുണ്ഠ ഏകാദശിയാണ്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വിഗതാഹ കുണ്ഠാഹ തസ്യ ഭാവ വൈകുണ്ഠം എന്നാണ്. തടസ്സങ്ങൾ നീങ്ങിയിട്ടുള്ള, കുണ്ഠങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ടുള്ള അവസ്ഥ, അതാണ് വൈകുണ്ഠം. എല്ലാ തടസ്സങ്ങളും നീക്കാനാണ് ഏകാദശി എന്ന് പറയുക. ഏകാദശി എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ വേറൊരു ഇതുണ്ട്. ഏകാദശി ആയതുകൊണ്ടും കൂടെ പറയുകയാണ്, ദശേന്ദ്രിയങ്ങളെ ഏകഭാവത്തിലേക്ക് സമന്വയിപ്പിക്കലാണ്. ഏതൊന്നിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ ദശേന്ദ്രിയങ്ങൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് അതിലേക്കൊന്ന് തിരിച്ചുവിടുക. അതിനായിട്ട് എന്തു വേണം? ഭക്ഷണമൊക്കെ ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ഭക്ഷണം ഉപേക്ഷിക്കണം. കാരണം മനസ്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. അന്നമയം ഹി സൗമ്യ മനഃ. കുട്ടി, അന്നമയമാണ് മനസ്സ്, കഴിച്ച അന്നമാണ് മനസ്സ്. അതുകൊണ്ടാ ഏത് ഭക്ഷണം കഴിക്കണോ അതിനനുസരിച്ചിരിക്കും മനസ്സ് എന്ന് പറയുന്നത്. അതൊക്കെ വരുന്നുണ്ട് വിഷയം, ആ സമയത്ത് വിസ്തരിക്കാം. അപ്പം ഈ ദശേന്ദ്രിയങ്ങളെ ഏകഭാവത്തിലേക്ക് കൊണ്ടുവരലാണ് അത്രേ ഏകാദശിയുടെ ആധ്യാത്മികമായിട്ടുള്ള വശം. അത് വൈകുണ്ഠ ഏകാദശി എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗപ്രാപ്തി എന്ന് പറയുമ്പം ഈ തടസ്സമില്ലാത്ത ഭാവത്തെ സാക്ഷാത്കരിക്കില്ല. അപ്പം ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈശ്വരൻ്റെ കർമ്മങ്ങൾക്ക് ഞാൻ തടസ്സം വരുത്താറില്ല എന്ന് പറയുമ്പം ഗുരുവായൂർ ഏകാദശി ആവട്ടെ, ഇങ്ങനെയുള്ള വൈകുണ്ഠ ഏകാദശികളാവട്ടെ, ഇതൊന്നും ഞാൻ മുടക്കാറില്ല. ഇനി ഈ വക കാര്യങ്ങളൊന്നുമില്ല, ഇരിക്കട്ടെ. വീട്ടിൽ വൈകുന്നേരം സന്ധ്യാവന്ദനം, വൈകിട്ട് വിളക്ക് കത്തിക്കുക, രാവിലെ വിളക്ക് കത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ മുടക്കാറില്ല. ഇതൊക്കെയാണ് ഈശ്വരപരമായിട്ടുള്ള ഈശ്വരൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെ നമ്മൾ ഈശ്വരൻ്റേത് എന്ന് പറഞ്ഞിട്ട് വിഭജിച്ച് വെച്ചിട്ടുണ്ട് ഈശ്വരൻ എന്നത്. പിന്നെയൊക്കെ ഉള്ളതോ
ബാക്കിയൊക്കെ ഉള്ളത് നമ്മുടെ കാര്യം, എൻ്റെ കാര്യത്തിന് മുടക്കമുണ്ടായാലും ഞാൻ ഭഗവാന്റെ കാര്യത്തിന്. അപ്പൊ ഇങ്ങനെ വിഭജനം തന്നെ തെറ്റാണെന്നാ, വിഭജനമേ തെറ്റു. രാവിലെ എഴുന്നേൽക്കുന്നതും എഴുന്നേറ്റ് പല്ല് തേക്കുന്നതും ഒക്കെ ഭഗവത് പൂജയാണ്. ഭാഗവതത്തില് ഗോപികമാര് ഗോപികാ ഗീതത്തിൽ കാണാം അത്. ഗോപികാ ഗീതത്തിൽ മാത്രമല്ല അവരുടെ ജീവിതം തന്നെ അങ്ങനെയായിരുന്നു, ഭഗവത് പൂജയായിട്ടാണ് അവരെല്ലാം ചെയ്തത്. പശുവിനെ കറന്നതും പശുവിനെ കുളിപ്പിച്ചതും കുട്ടികളെ കുളിപ്പിക്കുന്നതും അവരെ ഒരുക്കുന്നതും എല്ലാം. കാരണം ആ ബോധസ്വരൂപനാണ് നമ്മുടെ ഉള്ളിൽ ഉണ്മയായി ഞാനായി നിൽക്കുന്നത്. നാരദ ഭക്തിസൂത്രത്തിൽ നാരദർ ഭക്തിയെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത് സാത്വ അസ്മിൻ പരമപ്രേമ രൂപാന. ഈശ്വരപ്രേമം ഭക്തി എന്ന് പറയുമ്പോൾ എന്താണ്? അതാകട്ടെ ഇവനിലുള്ള അസ്മിൻ എന്നാ പറഞ്ഞത്, തസ്മിൻ എന്നല്ല, അസ്മിൻ പരമപ്രേമ രൂപ, പരമമായിട്ടുള്ള ദേശകാല വസ്തു പരിമിതിയില്ലാത്ത പ്രേമം. അപ്പം ഈശ്വരൻ്റേത് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടേത് എന്ന് പറഞ്ഞ് വിഭജിക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പൊ ഭഗവൻ ഭഗവാനിൽ സമർപ്പിക്കുക, മൈ സർവാണി കർമാണി സന്യസ്യ എന്ന് പറയുമ്പം ഗുരുദേവ് പറയും കരചരണങ്ങൾ എവിടെയാണോ മനോബുദ്ധികൾ അവിടെ. കർമ്മം കർമ്മമായിട്ട് ചെയ്യുക, ഇതാണ് സന്യസിപ്പിക്കൽ. അതിൽ വേറെ ചിന്തകളൊന്നും വേണ്ട എന്ന് പറയാം. എവിടുന്നെങ്കിലും ഒരു നാരായണനെ കെട്ടി വലിച്ച് കൊണ്ടുവരണ്ട, കാരണം അദ്ദേഹം നമ്മുടെ കൈകളിലുണ്ട്. പിന്നെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, കർമ്മം ശുദ്ധമായിട്ട് അങ്ങോട്ട് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ചപ്പാത്തി വരുത്തുമ്പോൾ നാരായണ നാരായണ ഒക്കെ പറഞ്ഞ് വരുത്തി അതിന് രുചി കൂടുന്ന, കാരണം എന്താ, സലൈവ അതിൽ വിഴുന്നുണ്ട് അത് നാമം ജപിക്കുമ്പോൾ. നാരായണ ജപത്തെ സ്വാമി പരിഹസിക്കുകയല്ല, പക്ഷെ കേവലം യാന്ത്രികമായിട്ട് കാര്യം അറിയാതെ നമ്മൾ ചെയ്യണം. ശ്രദ്ധാപൂർവം ചെയ്യൽ തന്നെയാണ് ഭജ് ധാതുവിന് സേവായാം എന്നാണ് അർത്ഥം. ഭജ് സേവായാം, സേവനം എന്ന് പറഞ്ഞാൽ മഹർഷി പറയുന്നുണ്ടല്ലോ ജഗത ഈശധി യുക്ത സേവനം അഷ്ടമൂർത്തി ബൃത് ദേവപൂജനം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അഷ്ടമൂർത്തി ധരനാണ്. ഭഗവാനെ എങ്ങനെ വേണമെങ്കിലും പൂജിക്കാം. മുറ്റടിക്കൽ ഭഗവാന്റെ പൂജയാണ്, പാത്രം കഴുകൽ ഭഗവത് പൂജയാണ്. അപ്പൊ മൈ എന്നില് സർവാണി കർമാണി സന്യസ്യ എന്ന് പറയുമ്പം ആ ബോധസത്തയുടെ സാന്നിധ്യത്തിലാണ് എനിക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്നൊരു തിരിച്ചറിവുണ്ടല്ലോ. പിന്നെ അവിടെ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനെന്നും എൻ്റേതെന്നും ഇല്ല, കർമ്മം മാത്രം. ഇപ്പം ഇല്ലാത്തത് കർമ്മമാണ്, ഞാനും എൻ്റേതും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു സന്യസ്യ, സന്യസിച്ചിട്ട് സമർപ്പിച്ചിട്ട് അധ്യാത്മചേതസ, നോക്കൂ അധ്യാത്മബുദ്ധിയോട് കൂടിയിട്ട് വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് നിരാശി ആശാരഹിതനായിട്ട് നിർമ്മമഹ നിർമ്മമനായിട്ട് മമത്വം ലവലേശം ഇല്ലാത്തവനായിട്ട്. അതിനാണ് ഹോമിക്കുമ്പം ഇതം ന മമ അഗ്നേ സ്വാഹ, അഗ്നേ ഇതാ ഇത് എൻ്റേതല്ല, ഇതം ന മമ ഇത് എൻ്റേതല്ല എന്ന് പറയാം എല്ലാം ഹോമിക്കുന്ന സമയത്ത്. അപ്പം നിർമ്മമഹ എൻ്റേതായിട്ട് എൻ്റേത് എന്ന ഭാവം ലവലേശം ഇല്ലാതെ ഭൂത്വ ഭവിച്ചിട്ട് തീർന്നിട്ട് യുദ്ധ്യസ്വ യുദ്ധം ചെയ്താലും ഇങ്ങനെ അടരാടിക്കോളൂ അർജുന എന്ന് പറയാം, യുദ്ധഭൂമിയിൽ തയ്യാറായിക്കോളൂ, ഇങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്. നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ഇങ്ങനെയാന്ന് പറയാം, നമ്മുടെ ജീവിത സമരമാകുന്ന യുദ്ധത്തിൽ ഞാനെന്നും എൻ്റേതെന്നും ഉപേക്ഷിച്ച് പരമമായിട്ടുള്ള ബോധസത്തയിലേക്ക് എല്ലാറ്റിനെയും സമർപ്പിച്ച് യുദ്ധം ചെയ്യൂ.